ത്രിപുരയടക്കമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് നീണ്ട തുടർച്ചയായ ഭരണത്തിൽ നിന്ന് CPM ത്രിപുരയിൽ തൂത്തെറിയപ്പെട്ടു. ഇത് ഞെട്ടലോടെ കാണുകയാണ് ഇടതുപക്ഷം. ഈ തിരിച്ചടി ചെങ്ങന്നൂരിൽ നേരിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു. ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള ചെങ്ങന്നൂരിൽ പരാജയപ്പെട്ടാൽ അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വൻ വിജയത്തിൽ കുറഞ്ഞൊന്നും CPM ചിന്തിക്കുന്നില്ല. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയനെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPM ആലോചിക്കുന്നത്. ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പരിഗണിക്കണം എന്ന ആവശ്യവും CPMലെ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ വന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ പത്മകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം CS സുജാത എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നറുക്ക് വീഴും. പാർട്ടി അംഗങ്ങളും അനുയായികളുമായ ഹിന്ദുമത വിശ്വാസികളുടെ വോട്ടുകൾ ചോരാതിരിക്കാൻ ഈ നീക്കം ഉപകരിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. മാവേലിക്കര മുൻ MLA എം മുരളിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ACC ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സർവേ നടത്തുകയാണ്. അതിനുശേഷമാകും സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. എന്നാൽ ത്രിപുരയിലെ വിജയം ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് BJP. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.